കൊടുത്തരണം പാസ്റ്റിനെ പ്രതീക്ഷിച്ചിട്ട് എനിക്കൊന്ന് കൊടുത്തരണം പാസ്റ്റർ മീറ്റിംഗിൽ ബിസി ആയിരുന്നായിരിക്കും. ചാക്കോ പാസ്റ്ററും ഉണ്ടായിരുന്നു, ആലങ്ങാടനും ആയിട്ട് നിഷാദുമായിട്ട് ഡിബേറ്റ് നടന്നു. പക്ഷെ ഡിബേറ്റ് ചാക്കോ പാസ്റ്റർ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്ത് ആലങ്ങാടനും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. പക്ഷെ പുള്ളി മദ്രസാ പ്രസംഗം പോലെ പ്രസംഗിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാസ്റ്റർ അത് കേട്ട് കാണാത്തോണ്ട് പാസ്റ്ററിന്റെ അടുത്ത് എന്നെ വ്യൂ ചോദിക്കാൻ, അവരുടെ ഒരു രീതി പാസ്റ്ററിക്ക് തന്നെ അറിയാമല്ലോ, അവർ എങ്ങനെയാണ് ഡിബേറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതും. അവരുടെ ഒരു വിക്ടോറിയസ് ആയിട്ട് ഒരു വിക്ടറി ക്ലെയിം ചെയ്യുന്ന സ്വഭാവമാണ് പൊതുവെ ഉള്ളത്. പാസ്റ്ററിന്റെ വ്യൂ ഒന്ന് പറയാം. എന്തോ ആ പറയാം. അത് ഞാൻ ഈ വിഷയം അങ്ങ് വിട്ടുപോയി. അല്പം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. എനിക്ക് ഈ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണമായിരുന്നു, വിട്ടുപോയി. ഓർപ്പിച്ചാൽ പക്ഷേ കയറാൻ പറ്റുമായിരുന്നു, മറന്നുപോയി. സോറി. ആലങ്കാടിനോടും ചാക്കോ പാസ്റ്ററോടും ഉള്ള ക്ഷമായാചന നടത്തുന്നു. മറ്റൊന്ന്, അവിടെ ചാക്കോ പാസ്റ്റർ ആലങ്കാടൻ തന്നെ അധികം, ചാക്കോ പാസ്റ്ററോ കൂടുമ്പം അതിൻ്റെ ഇരട്ടിയാണ്. കാരണം ഇവരെ രണ്ടുപേരുടെ ഒരു പ്രത്യേകത, നമ്മേക്കാളെല്ലാം ഈ ഹദീസിൽ നല്ല നല്ല പരിജ്ഞാനമുണ്ട്. നമ്മളെ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ സംസാരിക്കുന്ന പല ആളുകളെക്കാൾ ഇവർക്ക് ഹദീസിൽ ഭയങ്കര പിടിപാടാണ്. ശ്രീ ചാക്കോ പാസ്റ്റർ, ഇനി ആലങ്കാടൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, ചില സംഭവങ്ങളെ കാലഗണന വെച്ചൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നല്ല ഗ്രാഹ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് അടുത്ത കാലത്ത് ഒരു കാര്യം പഠിച്ചത്. അത് ഈ ഇവരുടെ കലണ്ടർ ആരംഭിക്കുന്നൊരു വർഷത്തെ പറ്റി. അത് മദീന കാലഘട്ടത്തിലാണ് ഇത് ആരംഭിക്കുന്നത്, മദീനയിലേക്കുള്ള ഹിജറ പോകുന്നു. അപ്പോൾ ആ അതിനു മുമ്പ് സത്യത്തിൽ ഈ ഇവരുടെ കലണ്ടർ ആരംഭിക്കേണ്ടത് എങ്ങനെയാണ്? ഇസ്ലാമതം ആരംഭിക്കുമ്പോഴാണ് കലണ്ടർ ആരംഭിക്കേണ്ടത്, അല്ലെ? നബുവത്ത് കിട്ടിയാന്ന് തുടങ്ങണം. പക്ഷെ അവിടെ നിന്നല്ല, മറിച്ച് 622 AD മുഹമ്മദ് അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോഴാണ് കലണ്ടർ ആരംഭിക്കുന്നത്. ഈ പൊരുത്തക്കേട് അദ്ദേഹം വിവരിക്കുമ്പോഴാണ് ഞാനും ആ വിധത്തിൽ ശ്രദ്ധിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒത്തിരി ഹദീസുകളെ ചരിത്രപരമായി അദ്ദേഹത്തിന് വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട്. ചാക്കോ പാസ്റ്ററിനെത്തോളം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അതിവിടെ കൊണ്ടുവരും, ഒരു ഹദീസ് കൊണ്ടുവരും. അത് മുസ്ലിങ്ങൾക്ക് പോലും കഴിയാത്ത ഒരു കാര്യമാണ്. എൻ്റെ ഒരു അപ്രോച്ച് കുറേ കൂടെ ഹിസ്റ്റോറിക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്ന ചിന്തയിലാണ് ഞാൻ അത് സമ്മതിച്ചത്. അപ്പം നമ്മൾ ഇനി ഇവരുടെ പ്രതികരണത്തിലേക്ക് വരാം. അപ്പം ഞാനൊരു പഴയ വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു തന്നു. അത് ഈ അനിൽ മുഹമ്മദ് എനിക്ക് പറഞ്ഞതിന് മറുപടിയാണ്. കാരണം ഞാൻ ഈ മാനവരിൽ മകോനത്തിൻ്റെ 10 ഗുണങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നുണ്ടോ, അത് പിന്നീട് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് എല്ലാവരും ഏറ്റെടുത്ത് ഇതിപ്പോൾ അത് അവർക്ക് റിവാർഡ് കൊടുക്കത്തക്ക വിധം ഒരു ഗുണത്തിന് 100,000 or 10,000,000 അങ്ങാണ്ട് വെച്ച് കൊടുക്കാം എന്ന നിലയിലേക്ക് ഓഫർ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരുന്നിട്ട്, അദ്ദേഹം കുറേ പതിവ് പോലെ മൈക്കിളച്ച് കാട്ടിൻ്റെയും അർണോൾഡ് ടോയൻബിയുടെയും ഒക്കെ കുറേ കൃതികളുണ്ട്, അത് വായിച്ചു നോക്കിയാൽ പിടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ എത്രയോ ഇവരുടെ വിചാരം ഇതൊന്നും മറ്റാരും കണ്ടിട്ടില്ല. ഈ ലീസിസ്റ്റർ എത്രയോ തവണ ഈ മൈക്കിളച്ച് കാട്ടിൻ്റെ കാര്യം ഇവിടെ വിശ്വസിച്ചിട്ടുണ്ട്, ഗുരു ജോർജും ഒക്കെ ഒത്തിരി അത് വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടില്ലത്. അർണോൾഡ് ടോയൻബി നമുക്ക്, ഞാൻ ഹിസ്റ്ററി പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളും ഒത്തിരി ഗവേഷണം ചെയ്തിട്ടുള്ള ആളുമാണ്. പക്ഷേ ഇനി ഇതെല്ലാം പോട്ടെ, സാക്ഷാൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മഹാൻ, ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ, സാക്ഷാൽ ഗാന്ധിജി പറഞ്ഞു എന്ന് വിചാരിക്കുക, ഇത് നല്ല കാര്യമാണ് ഇദ്ദേഹം ചെയ്ത്. പക്ഷെ അത് നമ്മൾ വിശകലനം ചെയ്യണ്ടേ? ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിനെ പറ്റി, ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷെ പരിധിവരെ ഈ മതസൗഹാർദ്ദം നിലനിൽക്കാനൊക്കുന്നതിനപ്പുറത്ത് ഇവരെ സുഖിപ്പിക്കാൻ പറയുന്നൊരു ട്രോളാണത്. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടായിരുന്നു ആർക്കും ഈ മുഹമ്മദിലെ നന്മയൊന്നും പറയാൻ പറ്റില്ല. കാരണം പറയാൻ പറ്റില്ലെന്ന് ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറയുന്നേ, പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇനി ഇവരെ അവഗണിക്കണ്ട, ഇവരാരെങ്കിലും അങ്ങ് പറ, മനുഷ്യൻ്റെ മനസ്സിൽ ഏതായാലും നന്മയല്ലേ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്തു, ഒരു ഈ കോവിഡ് കാലത്തൊക്കെ 10 സെന്റ് സ്ഥലം വീതമൊക്കെ കൊടുത്ത മനുഷ്യരുണ്ട്. അപ്പോൾ ഇത് അറിയാവുന്ന ഒരാൾ പറയുക, ആ മനുഷ്യൻ ദുഷ്ടനാണ്, ഒന്നും അല്ലോ, ഞാൻ അറിയുന്ന ആ പുള്ളി 10 സെന്റ് സ്ഥലം വീതം ഇന്ന ഇന്ന ആൾക്ക് കൊടുത്തു, പുള്ളി ഗൗരവക്കാരനാണ്, പക്ഷേ ഇന്നത് എനിക്കറിയാം എന്നൊരാൾ വന്ന് പറഞ്ഞാൽ അതൊരു സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞ പോലെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്തുണ്ട്, അവരിൽ ഒരാളെങ്കിലും വന്നത് പറയും എന്താണ് ഈ ഗുണം. അർണോൾഡ് ടോയൻബി വലതും പറയട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയട്ടെ, പക്ഷെ നിങ്ങളൊന്ന് പറ ഹദീസും ഖുറാനും ആസ്പദമാക്കിക്കൊണ്ട് മിണ്ടാട്ടമില്ല. എന്നപോലെ നമ്മൾ ഗുണമില്ലെന്ന് മാത്രമല്ല, ദോഷങ്ങളല്ലാതെ മാനവ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു കാര്യവും ഈ മഹോന്നതിൻ്റെ കയ്യിലില്ല.
അപ്പൊ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇന്നും മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഇത്രയും കാലം വളർന്നിട്ടും ലോകത്തേതെങ്കിലും മതസ്ഥര് അവരുടെ മതഗ്രന്ഥം തുറന്നു വെച്ചിട്ടാണ് ഈ കൊല്ലാൻ പറയുന്ന കാര്യത്തിനെല്ലാം കാലിക പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തലങ്ങും വിലങ്ങും കൈവെട്ടുവോ തല വെട്ടുവോ സ്ത്രീകളെ ഇങ്ങനെ ചാക്കിനകത്ത് കയറി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ കേട്ടോ, ഇവിടെങ്കിലും സഹോദരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ പ്രായമുള്ള പുരുഷനെ കൊണ്ട് അവരുടെ സ്ഥനപാനം ചെയ്യിക്കുന്ന ജോലിയാലും കേട്ടിട്ടുണ്ടോ? ഇത്രയും പ്രാകൃതമായൊരു കാര്യം ആർക്കാണ് ചെയ്യാൻ സാധിക്കുക? അപ്പൊ നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള മുലകുടി ഗദ്ദീസ് പോലെ തേൻകുടി ഗദ്ദീസ് പോലെ ഏറ്റവും അധപ്പതിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഇനി അന്നത്തെ കാലത്ത് അറിവുകളുണ്ടൊക്കെ അങ്ങ് പോയട്ടെ, അതിനല്ലേ ഒരു വ്യാഖ്യാനം അങ്ങ് കൊടുത്തു. തേനെന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനം പുതിയത് പറയുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ മുലകുടി ഗദ്ദീസ് എന്ന് ഉദ്ദേശിക്കുന്ന അതല്ലെന്ന് പറഞ്ഞ് പറഞ്ഞു. പക്ഷെ ഇന്നും ഇത് സൗദി അറേബ്യയിലൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ത്രീകൾക്ക് സഹോദരനാക്കാൻ ഈ ഡ്രൈവർ ചെയ്യേണ്ട പ്രക്രിയ ഇത്. നിങ്ങളൊന്ന് ആലോചിച്ച് ഇത്ര അധപ്പതിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് നിമിത്തം ഇവർ കൂടുതൽ അവകസിക്കപ്പെടുന്നു. അതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന ഒരു വാദം, ആ വാദത്തിനെന്തോ വെള്ളപൂശാൻ പുതിയ എന്തോ സാധനം പഠിച്ചു, പഠിച്ചിട്ട് അതും കൊണ്ടായി ഈ നിഷാന്തോ അദ്ദേഹം ആലങ്കാടിൻ്റെ അടുത്ത് വരുന്നത്. ഇവരെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവർ വന്നുവിടുന്ന ഇടം മനസ്സിലാക്കണം. ഇനി ആലങ്കാടിനെ മാറ്റി നിർത്താം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പല വാക്കുകളിലും കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു മതവിരോധിയോ മനുഷ്യത്വ വിരോധിയോ ദൈവ നിഷേധിയോ ഒന്നുമല്ല, അദ്ദേഹം അഗ്നോസ്റ്റിക്കാണ്, ഈശ്വരൻ കരുണ കാണിക്കട്ടെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈശ്വരബോധമുള്ള ഒരു മനുഷ്യന് ഏതെങ്കിലും വിധത്തിൽ പിന്തുണയ്ക്കാൻ പറ്റുന്ന ആളാണോ അല്ലാഹോ മുഹമ്മദോ അല്ലയോ, അതുകൊണ്ട് എതിർക്കുന്നു. അദ്ദേഹം അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യമാണ് ഈ ഇസ്ലാം മതത്തെ പറ്റി പുള്ളി ധരിച്ചിരുന്നത്, ഈ മതത്തിന് കുഴപ്പമൊന്നുമില്ല, അതിലെ മനുഷ്യരെന്തൊക്കെയോ കുറ്റം ചെയ്യുന്നു അതുകൊണ്ടാണ്. പക്ഷേ പ്രാമാണിക ഗ്രന്ഥം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് മനുഷ്യർക്കല്ല കുറ്റം, ഈ കിതാബിലാണ് കുറ്റം. വാസ്തവമല്ലേ, നമ്മുടെ എല്ലാ അവസ്ഥ അതാണ്. നമ്മളെല്ലാം ഓർത്തിരുന്നത് മുഹമ്മദിൽ എന്തൊക്കെയോ ഉള്ളടക്കമുണ്ട്, അദ്ദേഹം ഒരു വലിയ ആദരണീയനായ വ്യക്തിത്വമാണ്, ഞാനൊക്കെ ഇങ്ങനെ ധരിച്ച മനുഷ്യനാണ്, ഇനി അദ്ദേഹം ഇനിയും ഈ ബഹുവാരിത്വമൊക്കെ മാറ്റി വെക്കുക, അതന്നത്തെ കാലത്തെ കാര്യം എന്ന് പറയാം. പിന്നെയാണ് മനസ്സിലാകുന്നത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് 1% ഗുണം പോലും അദ്ദേഹത്തിൽ ഇല്ല, ഒന്നുമില്ല, ഒന്നുമേ പറയാനില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ എടുത്തെടുത്ത് ഓരോന്ന് പറഞ്ഞ കൂടെ നമ്മൾ കുടരെ പറയാറുള്ളൊരു കാര്യം, മനുഷ്യ മനസ്സിൽ അതൊക്കെ പതിഞ്ഞിട്ടുണ്ട്, വ്യക്തമായി കിടപ്പുണ്ട്. ഇന്ന് ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ മലയാളം അറിയാവുന്ന ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ കൃത്യം പതിഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഖൈബർ യുദ്ധത്തിൽ നടന്ന വിഷയം. അതെന്താണ്? ഒരു കിനാന എന്ന് പറയുന്ന പുരുഷനെ കൊല്ലുക, അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്വന്തമാക്കുക, എന്നിട്ട് ആ സ്വന്തമാക്കിയിട്ട് കുറെ തന്ത്രങ്ങൾ പ്രയോഗിക്കുക. എന്താണ് ചെയ്തത്? അവരുടെ ഹസ്ബൻഡിനെ കൊല്ലുന്നു, കിനാന എന്ന ഹസ്ബൻഡിനെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, സഹോദരങ്ങളെയൊക്കെ കൊല്ലുന്നു. അപ്പൊ ഈ കൊല വളരെ മൃഗീയമായ വിധത്തിലാണ്, മൃഗീയമായി കൊന്നു. അതിൽ കൈയും കാലും വിപരീത ദിശയിൽ നിന്ന് ഛേദിച്ചിട്ട് ഈ മൺപൂഴിയുടെ മീതെ മണൽ ചുട്ടുപഴുത്ത് കിടക്കുന്നിടത്തോട്ട് കിടത്തുകയാണ് മൃതശരീരം നഗ്നരാക്കിയിട്ട്. അപ്പൊ ചുട്ടുപഴുത്ത് ആ സ്ഥലത്ത് മനുഷ്യൻ വെള്ളം ചോദിച്ചാൽ കൊടുക്കില്ല. നമുക്കറിയാം ഈ കൈ വെട്ടി കാല് വെട്ടി രക്തം വാർന്നു പോയാൽ ദാഹം കൊണ്ട് മനുഷ്യൻ പെടയും, അല്പം രക്തം പോയാൽ ദാഹം കൊണ്ട് പെടയും. അപ്പോൾ അവസാനം രക്തം നശിക്കില്ലാതെ വരുന്നു, ഓക്സിജൻ കിട്ടാതെ വരുന്നു, ജീവകോശങ്ങളിലേക്ക് ഓക്സിജന്റെ പ്രവാഹം കൂടെ ഇല്ലാതെ വരുന്നു, ആള് കോമാ സ്റ്റേജിലേക്ക് പോകുന്നു, പെട്ടെന്ന് മരിക്കുകയില്ല. ഇത് ഈ ഒരു അവസ്ഥയാണ്, ഇങ്ങനെ ഇട്ട് കൊല്ലുക. അങ്ങനെ ഇനി നമ്മുടെ ശത്രുവായൊരു മനുഷ്യൻ മരിക്കുന്ന പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ രൂപത്തിൽ കിടന്ന് പിടയുമ്പോൾ ഭർത്താവിനെയും അപ്പനെയും അയാളുടെ ബ്രദറിനെയും ഒക്കെ കൊല്ലുന്ന ആ ദിവസം ഈ ആളുകളെ മുഴുവൻ കൊണ്ടുവന്നു. സ്ത്രീകൾ അവരുടെ യുദ്ധം മുതലാണ്, യുദ്ധം മുതൽ ഈ കൊണ്ടുവന്ന കൂടെ ഇവരെ ഇങ്ങനെ നിർത്തിയിരിക്കുക, പണം കൊടുത്താൽ വെറുതെ വിടും, ഇതാണ് കാര്യം. അപ്പൊ ആരെങ്കിലും ഇവർക്ക് മോചനദ്രവ്യം തന്ന അവരെ വെറുതെ ഇടാന്ന, ഇവരിൽ എവിടുന്ന മോചനദ്രവ്യം? ഇവരെ കൊള്ളയടിച്ച് മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് കൊല നടത്തിയിട്ട് മോചനദ്രവ്യം ഇല്ല, പകരം ഫ്രീ ആയിട്ട് വിട്ടേക്കാന്ന്. അപ്പൊ ഫ്രീ ആയിട്ട് വിട്ടു, അതാണ് ഇവരെ കൊടുത്ത വലിയൊരു സൗജന്യം. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മോദരെല്ലാം കൊള്ളയടിച്ചിട്ട് നമ്മുടെ മക്കളെ എല്ലാം പിടിച്ചെടുത്തിട്ട് അവരെ ഫ്രീ ആക്കി വിട്ടേക്കാന്ന്, ഇത് വേണ്ടാന്ന്, പൈസ വേണ്ടാന്ന്. അവസാനം ഈ ഒരു നിഹ്യത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ്, അള്ളാഹിന്റെ റസൂലെ, ഈ കൂട്ടത്തിൽ ഞാൻ ഒരു പെണ്ണിനെ എടുത്തോട്ടെ. അദ്ദേഹം പറഞ്ഞ് എടുത്തോളാൻ. അങ്ങനെ എടുത്ത പെണ്ണാണ് ഈ സോഫിയ. അപ്പോൾ സോഫിയയും ദിഹ്യത്തൂടെ പോവാണ്, അതയാൾ കൊണ്ടുപോവാണ്. അപ്പം നീ ഇന്ന് എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇയാൾ, ഇനി ഇവർ വേറെ വഴിയില്ലല്ലോ, ആ പുരുഷൻ്റെ കൂടെ പോകാതെ നിർവാഹമില്ല, തല കുനിച്ച് ദുഃഖിതയാ പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, ആ പെണ്ണിനെ കണ്ടിട്ട് അവള് ദിഹ്യത്തിനേക്കാൾ നിനക്കാണ് യോജിച്ചതെന്ന് പറഞ്ഞു. അപ്പം മകോണ്ട നിന്ന് ഇത് കേൾക്കാഞ്ഞിരുന്നു, എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? പണ്ട് നമ്മുടെ പി ആർ ഡി എസിന്റെ സ്ഥാപകൻ പൊയ്യലപ്പച്ചൻ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, കാരണമില്ലാതെ തോരണം കിട്ടുകയല്ലോ എന്ന് പറഞ്ഞ പോലെ, എന്തെങ്കിലും ഒരു കാരണമുണ്ടോ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ശരീരം ദാനം ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഇതെ ഇങ്ങനൊരു കഥ കൂടി കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ സുനനൻ നസായിൽ പറയുന്ന അനുസരിച്ച് 3939 അവിടെ പറയുന്ന അനുസരിച്ച്
പെണ്ണും അത്തറും ഏറ്റവും പ്രിയപ്പെടുന്ന മഹോന്നതൻ ഉടനെ തന്നെ ഈ ദിഹ്യത്തിനെയും മറ്റേ ഇവരെയും കൂടെ വിളിച്ചു. വിളിച്ചിട്ട് ഇതങ്ങ് ക്യാൻസൽ ചെയ്യിച്ചു. ഒരിക്കലും ഞാനിത് പറയുന്നത് വേറെ രീതിയിലാണ്. ഒരു പ്യൂൺ ഒരിക്കല് ഈ ഇരട്ടവല്ലടിക്കേണ്ട സമയത്ത് കൂട്ടവല്ലടിച്ചു. കൂട്ടവല്ലടിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഓടാൻ തുടങ്ങിയപ്പോൾ ആരാണ്ട് പറഞ്ഞ് തെറ്റിപ്പോയി മറ്റേ രണ്ട് വല്ലടിക്കണമെന്ന് പറഞ്ഞു. പുള്ളി കുട്ടികൾ ഈ പിന്നെ സ്ലേറ്റ് മായ്ക്കുന്ന പോലെ മായ്ച്ചേച്ച് ഈ ബെല്ലങ്ങ് മായ്ച്ചിട്ട് വീണ്ടും രണ്ടടിച്ചു. അപ്പോൾ തിരിച്ച് കയറണം എന്നുള്ള ആശയത്തിലാണ് ഈ രണ്ടടിച്ച്. എന്ന് പറഞ്ഞ പോലെ ഈ ദിഹ്യത്തിൻ്റെയും ഈ പെണ്ണിൻ്റെയും കല്യാണം അങ്ങ് റദ്ദ് ചെയ്തു. അതിനൊക്കെ ഒരു വാക്കുപോലും ആവശ്യമില്ല. എന്നിട്ട് പുള്ളി പുള്ളിയുടെ ഭാര്യയാക്കി. അപ്പോൾ ഇസ്ലാമിലെ വലിയ പ്രമാണമാണ് ഇദ്ദ ആചരിക്കുകയാണ്. ഇദ്ദ വളരെ നമുക്ക് കേട്ടിടത്തോളം അതിലെ കുഴപ്പമില്ലാത്തൊരു കേസ് കേട്ടാണ്. അപ്പോൾ ആ ഇദ്ദ എന്താണ്, ഒരു പുരുഷന് ഒരു വിധവയായ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ 4 മാസം അവളോടുകൂടെ സെക്സ് ചെയ്യരുത്. കാരണം മറ്റേ പുരുഷൻ്റെ ഭ്രൂണം ഉള്ളിൽ വളരുന്നുണ്ടോയെന്ന് അറിയണം. നല്ല കാര്യമായിട്ട് കൂട്ടാം. പക്ഷേ അല്ലേ സംഭവിച്ചെന്താണ്, അപ്പോൾ ഇതൊന്നും നോക്കാതെ ഇദ്ദേഹം ശയിച്ചു. 10 കിലോമീറ്റർ അപ്പുറത്ത് മണിയറ ഒരുക്കി അവിടെ പോയിട്ട് ഈ സ്ത്രീയോട്, എത്ര മൃഗീയമായൊരു മനസ്സായിരിക്കും അദ്ദേഹത്തിൻ്റെ, ആ സ്ത്രീയോട് എങ്ങനെയാണ് ഇദ്ദേഹം പെരുമാറുക. ഈ പിന്നെ മുഹമ്മദിൻ്റെ ഭാര്യമാരിൽ ഏറ്റവും സുന്ദരി സൊഫിയാണെന്ന് ഓർക്കണം. അപ്പോൾ അവരുടെ സൗന്ദര്യം അദ്ദേഹത്തെ അത്ര കണ്ട് കീഴ്പ്പെടുത്തി കളഞ്ഞു. അതിൻ്റെ മുമ്പിൽ യാതൊരു കൺട്രോളും ഇല്ല. ഇവരിടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയാറുണ്ട്, ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ കൺട്രോളാണ്, സെൽഫ് കൺട്രോളാണ്, ജഡത്തോടുള്ള ലോകത്തിലെവിടെയും മുഹമ്മദ് ഈ ജഡീകമായ ബോധത്തെ ജയിച്ച ഒരു സന്ദർഭം പോലുമില്ല, ഒറ്റ സന്ദർഭം പോലുമില്ല. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചർച്ചയിലിരുന്നുകൊണ്ട് ചലഞ്ച് ചെയ്തതാണ്. ഒരു സന്ദർഭം ഇസ്മയിലാന്ന് തോന്നുന്നത്, ഒരു സന്ദർഭം ജിഹാദ് ഇന്നതല്ല നിങ്ങൾ പറയുന്നു, ഒരു സന്ദർഭം നിങ്ങളൊന്ന് പറയൂ എവിടെയാണ് മുഹമ്മദ് ജഡീകമായ ഇത്തരം ഇച്ഛകളെ ജയിച്ച ഒരു സിംഗിൾ ഒരു സ്ഥലം പറയാൻ പറഞ്ഞിട്ടില്ല. എവിടെയാ പറയുന്നത്? എങ്ങുമില്ല. അതാണ് കാര്യം. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. ഇപ്പം എവിടുന്നോ പോയി പുതിയ ചില വ്യാഖ്യാനങ്ങൾ, നമുക്കൊരു സന്തോഷം ഇവരിപ്പോൾ പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന അമാനി മൗല വീഡിയോ ചെറിയ കുണ്ടത്തിൻ്റെയോ ഒന്നും വേണ്ട, കൂട്ടനാടിൻ്റെ വേണ്ട, അല്ലെങ്കിൽ വളരെ ആധികാരികം എന്ന് പറയുന്ന നമ്മുടെ ഭീകരൻ മൗദൂദിയുടെ ഇല്ലേ, ഇതൊന്നും വേണ്ട. ജലാലൈനൊക്കെ പോകട്ടെ, മൗദൂദിയല്ലേ ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ, ഇതൊന്നും വേണ്ട. മറിച്ച് ഇപ്പോൾ പുതിയ വ്യാഖ്യാനം. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഈ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ ഒരു ചർച്ചയിൽ എവിടെയോ ഈ ഹിന്ദിനെ ആക്രമിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഹിന്ദിനെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാക്കിയിരിക്കുക. ഇസ്ലാമിൽ മാനം മര്യാദയ്ക്ക് ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലി കൊല ചെയ്യാതെ മോഷ്ടിക്കാതെ മര്യാദയ്ക്കുമൊക്കെ പോയിന്ന് കുട്ടിക്കൂ. അപ്പോൾ കൊല ചെയ്യണമല്ലോ അവിടെ. ഇതെല്ലാം ഇസ്ലാമിൻ്റെ പ്രമാണമെല്ലാം അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് സ്വർഗം കിട്ടുമെന്ന് വെച്ചാൽ ഉറപ്പില്ല. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഒന്ന് ഉമ്മു ഐമുനാണ് ഉറപ്പുള്ള ഒരു സ്ത്രീ. കാരണം അവർ മുഹമ്മദിൻ്റെ മൂത്രം കുടിച്ചെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, കൃത്യം എഴുതി വെച്ചിരിക്കുന്നതാണ്. അടുത്തത് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഹിന്ദിനെ ആക്രമിക്കുന്നവർക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ട് കുറേ പേരെ കൊല്ലുകയും പോലീസുകാരെയൊക്കെ കൊല്ലുകയും ഒക്കെ ചെയ്ത് ആക്രമിച്ചാൽ മതി. ട്രാൻസ്പോർട്ടിനെയൊക്കെ ആക്രമിക്കുന്നത് പൊതുസ്വത്തല്ലേ, അവർക്കെല്ലാം സ്വർഗം കിട്ടും. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹിന്ദ് എന്ന് പറയുന്നതിനെ ആക്രമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പുതിയ വ്യാഖ്യാനം കിട്ടും, നിങ്ങളും കേൾക്കേണ്ടതാണ്, അത് രസകരമാണ്. അതിൽ പറഞ്ഞത് ഹിന്ദെന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ളതെന്നേ അറബിയിൽ അർത്ഥമുള്ളൂ, നിങ്ങൾ എന്തായി പറഞ്ഞു എൻ്റെ നേരത്തും ചൂടായി. ഇതുപോലെ ക്ലബ്ബോസി വന്നു എന്നിട്ടൊരു ഉദാഹരണം കൂടെ പറഞ്ഞു. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ പെട്ടുപോകുന്ന സ്ഥലം ഇടാം. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു, ഈ അബൂ സുഫിയാൻ്റെ ഭാര്യയുടെ പേര് ഹിന്ദെന്നായിരുന്നു, അറിയോ? നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, വരും കൂടെ പറയാം. ഈ അബൂ സുഫിയാൻ്റെ ഭാര്യയാണ് മറ്റേ ഇയാളുണ്ടല്ലോ ഹംസ, ഈ ഹംസയുടെ കരള് കടിച്ചു പറിച്ച് ചവച്ച് തുപ്പിയ ആളാണ്, മനസ്സിലായിക്കോണം. അത്ര വെറുപ്പ് അവർക്കുണ്ടായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് ഇവരെ കൃത്യം അറിയും, ഈ കരൾ ചവച്ച് തുപ്പിയ സ്ത്രീ എന്നുള്ള നിലയിൽ അറിയും. ഇപ്പം ഞാനിതുകൂടെ പറഞ്ഞു, അതുകൂടെ സമ്മതിച്ചു. അപ്പം ഈ അവിടെ അപ്പോൾ ഇവർ പൊളിഞ്ഞു പോകുന്ന രംഗം കേട്ടണം. ഇവർ ഒരു ഭാഗം ശരിയാക്കി വരുമ്പോൾ അടുത്ത ഭാഗം പൊളിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈ സൗന്ദര്യമുള്ളതിനെയൊക്കെ ആക്രമിച്ച് കീഴടക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ ഈ ഹിന്ദിനെ ഒരാൾ ആക്രമിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടുകയില്ല. അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് ആക്രമിച്ചാൽ കീഴടക്കിയ സ്വർഗം കിട്ടുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? സുന്ദരമായൊരു ഭൂതലം കണ്ടത് കീഴടക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്നാണ് പുള്ളി വ്യാഖ്യാനിച്ചു വെച്ചത്. അതിനാ ഈ ഹിന്ദിനെ എടുത്തു പറഞ്ഞേ, ഹിന്ദെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ എടുത്തു പറഞ്ഞേ. അപ്പോൾ എവിടെ ശരിയാക്കിയാലും ഇപ്പുറം ശരിയാവില്ല. അപ്പം ഇന്ന് കേട്ടെടുത്തോളം മനസ്സിലാകുന്നത് നിഷാദോ ഈ സുഹൃത്ത് ചെയ്ത് എന്താ, ഈ കിനാനയിൽ നിന്ന് ഇവൾക്ക് ഇങ്ങനൊരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ഇവർ ഇദ്ദേഹം ശ്രമിക്കുന്നത്. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം, എവിടെ നിന്നാണ് ഇവർ റെഫറൻസ് കൊണ്ടുവരുന്നത്? ഇതൊന്നും നിലനിൽക്കില്ല. പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ വെള്ളതേക്കുക എന്നുള്ള വലിയൊരു പെയിൻറ്റിങ് പണി. അതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് കൂടി സഞ്ചരിക്കാൻ ഈ ദാവാക്കാർക്ക് ആർക്കും സാധിക്കില്ല എന്നാണ് ഇപ്പോഴും നടക്കുന്ന ഈ ഡിബേറ്റ് നമുക്ക് തരുന്ന സന്ദേശം. താങ്ക് യു. ഞാൻ നിർത്തുന്നു.
അനിൽ പാസ്റ്ററെ, ഈ നിഷാദിന്റെ പിന്നെയും പിന്നെയും ഉള്ള വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിനാന സഫിയെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു, ചെസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നെന്നാണ്. അതുവരെ പുള്ളിക്കാരൻ ഈ കിനാന പുള്ളിക്കാരന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതേ ഇല്ല. എന്നിട്ട് നബി വന്ന് ഇത് ഇവരെ എല്ലാം വെട്ടിക്കൊന്നു കഴിഞ്ഞ ശേഷം പുള്ളിക്കാരത്തി അങ്ങ് നബിക്ക് വേണ്ടി അങ്ങ് മരിച്ച് വീഴുമായിരുന്നു, ചാടി അങ്ങ് വീഴുമായിരുന്നു. ഈ ഒരു വാദമാണ് ഈ പുള്ളിക്കാരൻ പിന്നെയും പിന്നെയും പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ കിനാന സ്വന്തം ഭാര്യയുമായിട്ട് ഇത്രയും നാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതേ ഇല്ല, ഇതെങ്ങനെ നിലനിൽക്കാൻ പറ്റും? ഇവരല്ലേ ഇതിന്റെ തെളിവ് കൊണ്ടുവരണ്ടേ? അല്ലാതെ നമ്മളാണോ ഇതിന്റെ തെളിവ് കൊണ്ടുവരണ്ടേ? അലങ്ങാട് സാർ അതിനെ പിന്നെയും പിന്നെയും ചോദിക്കുകയും ചെയ്തു. അല്ല, എനിക്ക് അതിനകത്ത് തോന്നുന്ന ഒരു ശരിയെ അവര് പറഞ്ഞതായിരിക്കും ചിലപ്പോ ശരി. കാരണം നമുക്കൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാമാന്യ രീതി അനുസരിച്ച് മനുഷ്യനായി പിറന്നവും വല്ലവും വല്ലവന്റെ കിടപ്പുറ എന്ത് നടന്നു എന്ന് അന്വേഷിക്കും ഇത്ര കൃത്യമായിട്ട്. കിരാനയുടെ ജീവിതം ഇങ്ങനെ പോയിട്ട് ഇത്രയും കൃത്യമായിട്ട് അന്വേഷിച്ച് പോയിട്ട് അവിടെ പോയി യുദ്ധം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മലക്ക് വല്ലോ മുഹമ്മദിനെ അറിയിക്കോ ഒരു വെളിപ്പാട് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. കാരണം ഇവർക്കാണ് ഇത്ര ജിജ്ഞാസ. അപ്പൊ അതുകൊണ്ട് ആലങ്കാടം പറഞ്ഞതിനേക്കാൾ, ചാക്കോപാഷ പറഞ്ഞതിനേക്കാൾ എനിക്ക് ആ പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഒരു വിശ്വാസമായിട്ട് തോന്നുന്നു. കാരണം ഇവർ ഈ കിടപ്പറ ശാസ്ത്രത്തിൽ ആങ്ങരയേക്കാളും അപ്പുറത്താണ്. പഴയതോ പുതിയതോ അതിൻ്റെ രീതികളോ ഒക്കെ ഇത്ര കൃത്യം. നമ്മളിപ്പോൾ ഇതൊക്കെ പത്രത്തിൽ വായിച്ചറിയുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഹദീസ് വായിക്കുകയോ ഖുറാൻ വായിക്കുകയോ ചരിത്ര പുസ്തകം വായിക്കുകയോ അല്ലാതെ വേറെ അറിവ് നമ്മുടെ മുമ്പിൽ ഇല്ല. നമ്മൾ നിസ്സഹായരാണ്. അവിടെയാണ് ഇവരുടെ പെർഫോമൻസ്. കാരണം അവരുടെ കണ്ണുകൾക്ക് ഒരു മൂന്നാം കണ്ണിൻ്റെ ദീർഘദൃഷ്ടിയുണ്ട്. ഈ പണ്ട് കാലത്ത് എന്ത് നടന്നുവെന്നും ഒരു സ്ത്രീ പത്ത് സംസർഗം ഇല്ലാതെ എത്ര നാൾ ഇരുന്നെന്നും, അപ്പം മഹോൻ അതിന് മനസ്സലിവ് തോന്നി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാകുമ്പോൾ മനസ്സലിവിന് കൂടെ അതിൻ്റെതായ ഒരു ഗൗരവം വരുമല്ലോ. അതിപ്പോൾ പുള്ളി പറഞ്ഞായിരിക്കും ഒരു പക്ഷേ ശരി, അതിൽ ആലങ്കാടിനെ തെറ്റിക്കാണും അങ്ങനെ ഞാൻ കരുതുന്നത്. ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. ഒരുപക്ഷെ ഈ ഖൈബർ യുദ്ധത്തിന് പോയത് സഫിയയുടെ പ്രശ്നം തീർക്കാനായിരിക്കും. സഫിയ ഇങ്ങനെ വിവാഹിതയായിട്ട് അവിടെ ചെസ് കളി മാത്രമേ ഉള്ളൂ എന്നൊക്കെ കേട്ടിട്ട് അത് അവളെ രക്ഷിക്കാൻ പോയ നൈറ്റ് ആയിരിക്കും ഈ മുഹമ്മദ്. അല്ല അല്ല ബ്രദറുകളെ, ഇത് ഇത്രയും നാളും അവര് പറയുന്നത് എന്തായിരുന്നു, മുഹമ്മദ് കാരണമാണായിരുന്നു, ആയിഷ മാത്രമായിരുന്നു ഒരു കന്യക, അവർ കല്യാണം കഴിച്ചതിൽ ആയിഷ മാത്രമായിരുന്നു കന്യക, ബാക്കി എല്ലാവരും വിധവകളായിരുന്നു, വിധവകൾക്ക് ജീവിതം കൊടുത്ത ആളായിരുന്നു. അപ്പോ ഈ കിനാനെ, ഈ സഫിയ കിനാനയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ മാത്രം നിഷാദ് പുതിയ ഒരു കഥയുമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? വളരെ നല്ലൊരു പോയിന്റ് ആണ് ബ്രദർ വെച്ചത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ്. നല്ലൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ഒരു കന്യയെ കൂടെ നോക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ്? നിങ്ങൾ ഇമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വ്യാഖ്യാനിക്കാതെ. ഞങ്ങളിപ്പോ ഒരു കന്യയും കൂടെ വെച്ചു, നാളെ ചെക്ക്. അല്ല, കൊടുത്തോട്ടം ഭാഷണം ഞാൻ ചോദിക്കുക. ഇവിടെ ഇപ്പം കൊടുത്തോട്ടം ഭാഷണം പറഞ്ഞ് നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത് ഇവര് പറയുന്നത് സഫിയയ്ക്ക് മുഹമ്മദിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. പക്ഷെ നേരെ മറിച്ച് ഇവിടെ നടക്കുന്നത് ഇത് വേറൊരു സഹാബിക്ക് കിട്ടുന്നു, സഹാബി കൊണ്ടുവന്നു പാസ്റ്റർ പറഞ്ഞതുപോലെ. അതിനുശേഷം മറ്റൊരാള് മെസ്സേജ് കൊടുക്കുന്നു, പ്രവാചകന് യോജിച്ചതാണ്. അതിനുശേഷം സഫിയെ ഇതിന് ചെയ്യുന്നതിന് വരെ ഏഴ് സ്ത്രീകളെ കണ്ടാണ് തിരിച്ചു കൊടുക്കുന്നത്, ഏഴ് സ്ത്രീകളെ തിരിച്ചു കൊടുക്കുന്നു. അപ്പം ഇവര് പറയുന്ന ആ സ്റ്റോറി ലൈനെ തെറ്റിയില്ല, എന്നിട്ടും അതിൽ അങ്ങ് കടിച്ച് അങ്ങ് തൂങ്ങുവാന്നല്ലേ ഇതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് സഫിയക്ക് ഇത്ര പ്രേമമായിരുന്നെങ്കിൽ സഫി നേരെ നിന്ന് മുഹമ്മദിന്റെ അടുത്ത് പറഞ്ഞ് ആ ഒരു രീതിയിൽ ആ ഒരു ഡയറക്ഷനിലല്ലേ പോകണ്ടേ? അപ്പൊ എഴുത്തുകാർക്കും ഇവിടെ ഒരു വലിയൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. അതിലും വലിയ മണ്ടത്തരമാണ് നമ്മുടെ വിശ്വാസികളുടെ ഗതി. ഒരു വല്ലാത്തൊരു സ്ഥിതി തന്നെ. പാസ്റ്ററിന്റെ അഭിപ്രായം ഇതിന്റെ? എന്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയോട് യാതൊരു ബന്ധവും ആചരിക്കാത്ത കിനാനെ വെട്ടിക്കൊള്ളേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് അങ്ങ് പോയാൽ പോരായിരുന്നു ഒരുമിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കി, കിനാനെ കൊന്നേച്ച് കൊണ്ടുപോകണമായിരുന്നോ? കിനാനയുടെ അയാളെ കൊന്നിട്ട് ഇവരെ കൊണ്ടുപോകണോ? ഇത്ര കന്യകയായിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആദ്യം കേൾക്കുക ഇങ്ങനെ കന്യകയായിട്ടൊരു മനുഷ്യൻ
ഭാര്യയെ തന്റെ കൂടെ ഇങ്ങനെ കന്നികയായിട്ട് കൊണ്ടു നടന്നു എന്നിരിക്കാം. അല്ലെ, ഇയാൾക്ക് വല്ല രോഗം കാണണം, ഇത് നമുക്കറിയാം. അപ്പൊ പറയണ എന്താ വെച്ചാല്, കിനാന ഇന്ത്യ പാകിസ്ഥാനെ മാതിരി രാജ്യദ്രോഹം ചെയ്തതാണ്. മദീന എന്ന രാജ്യത്തിലെ രാജ്യത്തിന്റെ ഭരണാധികാരിയെ മുഹമ്മദിനെ തോൽപ്പിക്കാൻ എന്തൊക്കെയോ ചെയ്യണു, എന്തൊക്കെയോ പറയണു, അത്രേ ഉള്ളൂ. ഈ ഇപ്പൊ 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 അതാണ് വാദം, കിനാന രാജ്യദ്രോഹിയായിരുന്നു എന്നാ പറയുന്നത്. അലങ്ങാട് സാറെ, ലീഗൽ പാർലൻസിൽ എന്ത് വാലിഡിറ്റി ആണ് ഇതൊരു പരമാധികാര രാഷ്ട്രം എന്നുള്ള ഈ വാദം വെക്കാൻ? ഒരു ഒരു അതായത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി വേണം, എന്തെങ്കിലും ഒരു വെൽ ഡിഫൈൻഡ് ബൗണ്ടറി വേണം, ഒരു ഭരണാധികാരി വേണം. ഇദ്ദേഹം മദീനയിൽ നിന്നല്ല, മെക്കയിൽനിന്ന് പോയി മദീനയിൽ പോയിട്ട് രണ്ട് മൂന്ന് ഗോത്രങ്ങളിൽ കുറച്ച് ആൾക്കാരും കൂടി അങ്ങനെ തല്ല കൊള്ളടിക്കുക എന്നല്ലാണ്ട് എന്ത് രാജ്യമാണ് അവിടെ ഉള്ളത്? പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട വേറൊരു വാദം എന്താന്ന് വെച്ചാൽ, കോൺട്രാക്ട് ലംഘിച്ചു. ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഇവർ കാണിച്ചു വന്നിട്ടുണ്ടോ മുഹമ്മദ് ഈ ഗോത്രങ്ങളായിട്ട് കോൺട്രാക്ട് ചെയ്തു എന്ന്? കരാർ ലംഘിച്ചു. ഇതൊക്കെ ചുമ്മാ തള്ളാണത്. ഈ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? മെക്കയിൽ 13 കൊല്ലം ഗതി പിടിക്കാണ്ട് ഇപ്പുറത്ത് പോയിട്ട് ചില ഗോത്രങ്ങളായിട്ട് ഒരു 100 എത്ര ആൾക്കാരെ ഒന്ന് പിന്നിൽ വെച്ചിട്ട് ഓരോ വില്ലേജസിനെ പോയിട്ട് ഓരോ ഗ്രാമങ്ങളിൽ പോയി ജൂതന്മാരെയും ക്രൈസ്തവരെയും ഒരു ആക്രമിക്കുന്നതാണ്. അതിലെന്ത് രാജ്യം ഉള്ളത്? ഇതിൽ എന്ത് രാജ്യദ്രോഹമാണ് ഇതിലുള്ളത്? ഇത് എന്ത് കോൺട്രാക്റ്റാണ് ഇതിലുള്ളത്? എന്തെങ്കിലും ഞാൻ പിന്നെ നിഷാദിന്റെ ഈ വാദം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോഴും ഈ ഭർത്ത കിനാനയായിട്ട് ശാരീരിക ബന്ധം വയ്ക്കാതെ അതെങ്ങനെയാ മുഹമ്മദ് എങ്ങനെയാ മനസ്സിലായത്? ചോദിച്ചോ എന്താ ഈ പറയുന്നത്? ഒരു സ്ത്രീ ഒരു ഇന്നത്തെ നിയമത്തില് ഒരു സ്ത്രീയും പുരുഷനും ഒരു മുറിയില് രാത്രി ഒരുമിച്ച് ഒരു മുറിയില് ഇരുന്ന് കഴിഞ്ഞ് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ശാരീരിക ബന്ധം നടന്നു എന്നുള്ള പ്രിസംപ്ഷൻ ഉണ്ട്, അത് സ്വാഭാവികമല്ലേ? അപ്പൊ ഭാര്യയും ഭർത്താവും പിന്നെ ശാരീരിക ബന്ധം നിങ്ങൾ നിയമപരമായി നടത്താനുള്ള ഒരു ഒരു കോൺട്രാക്റ്റാണ് കല്യാണം, വിവാഹം. എന്നിട്ട് ഇയാൾ എങ്ങനെയാ പറയുന്നത്? എന്നിട്ട് ഒരു തെളിവില്ലാണ്ട് എന്നോട് വയ്ക്കാൻ പറയും. ഞാനിവിടുന്ന് നിങ്ങളല്ലേ പറയുന്നത് ശാരീരിക ബന്ധം നടന്നില്ല, നിങ്ങളെന്ത് തെളിവാണുള്ളത്? ഇത് ഓ എന്തൊക്കെ എന്നിട്ട് ഇപ്പം ഇതും പറഞ്ഞുകൊണ്ട് ഇരുന്ന് വേറെ ഒരു റൂമിലിരുന്ന് ചർച്ച ചെയ്യേണ്ടിരുന്നിട്ട് ഇത് നല്ലൊരു പോയിന്റാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഈ മാനവരിൽ മുഹമ്മദിനെ രക്ഷിക്കും. എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അതെ, ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഈ പറഞ്ഞ നിഷാദിന് യഹൂദന്മാരുടെ വിവാഹ കാര്യത്തെ കുറിച്ച് ഒരു പിടിപാടും ഇല്ല എന്ന് നമുക്ക് വ്യക്തമാവുക. ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമ്മൾ വായിച്ചാൽ, ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്, അവന്റെ മേൽ യാതൊരു ഭാരവും വരരുത്, അവൻ ഒരു സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്ന് താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. യഹൂദന്റെ വിവാഹത്തോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പുതുതായി വിവാഹം കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അവന് എവിടേക്കും പോകാൻ പറ്റുകയില്ല. അവൻ തൻ്റെ ഭാര്യയുമായിട്ട് ആ ഭാര്യയെ സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വന്തം ഭവനത്തിലായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സഫിയായ കിനാനയാണ് നമ്മുടെ നിഷാദ് ഒരിക്കലും ഒരു ബന്ധവും ഇല്ലാതെ മുഹമ്മദിനായി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയായിട്ട് പറയുന്നത്. ഇപ്പോൾ ചരിത്ര സത്യങ്ങളോടോ ദൈവവചന സത്യങ്ങളോടോ യാതൊരുവിധ പുലബന്ധമില്ലാത്ത അസംബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ കക്കൂസ് പോകുന്നതിന് വരെ മുഹമ്മദിന് ആയത്തിറങ്ങുന്ന ആളാണ്, അള്ളാഹു ആയത്ത് കൊടുക്കുക. എന്നാൽ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ള കാര്യത്തിന് എന്തേ മുഹമ്മദിന് ഒരായത്ത് പോലും ഇറങ്ങിയിട്ടില്ല. 6 വയസ്സുള്ള ആയിഷയുടെ കാര്യത്തില് കാര്യങ്ങളുണ്ട്, ആയത്തുണ്ട്, സ്വപ്നമുണ്ട്, ദർശനമുണ്ട്. പക്ഷെ ഈ കാര്യത്തെ കുറിച്ച് മുഹമ്മദിന് ഒരു കാര്യവും ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്രയും അധപതിക്കപ്പെട്ട ഒരു കാര്യത്തെ വെള്ള പൂശാനായിട്ട് ഇവര് തൊടുത്തുവിടുന്ന ഈ നുണയസ്ത്രങ്ങൾ
ഒരിക്കലും സത്യത്തോട് നീതി പുലർത്തുന്നതല്ല, പച്ചക്കളവുകളാണ്, അത് പരാജയപ്പെടും എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു വാദം വെച്ചത് ജനാധിപത്യപരമായ ചോയ്സ് കൊടുത്തു എന്നൊരു വാദം വെച്ചു. കൊടുത്തോട്ടം പാസ്റ്ററെ, അതായത് അച്ഛനെയും ഭർത്താവിനെയും സഹോ എല്ലാം അതായത് വധിച്ചിട്ട് ആ ട്രൈബ് മുഴുവൻ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോവാം എന്ന് പറയുന്നതിനകത്ത് ജനാധിപത്യപരമായ എന്തെങ്കിലും ചോയ്സ് ഉദിക്കുന്നുണ്ടോ? ഇതൊക്കെ എത്രമാത്രം അബദ്ധമാണ് ഈ പറയുന്നത്! ഇങ്ങനെ ഉളുപ്പില്ലാതെ ജനാധിപത്യത്തിന്റെ നിർവചനങ്ങളെയൊക്കെ ഈ യുഗത്തിൽ ദുർവ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് യാതൊരു പ്രാഥമികമായ അറിവ് ഇതേക്കുറിച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ജനാധിപത്യത്തിന്റെ ഒരു മൂർധന്യ രൂപം, ഇന്ന് കാണുന്ന ആ രൂപമൊക്കെ അങ്ങ് വിടുക. ഇത് പണ്ടുള്ള മനുഷ്യന്റെ സാധാരണ ബോധവും വിവരവും വെച്ച് എന്ത് ചെയ്യും? അടിമകളായിട്ട് മനുഷ്യരെ പിടിക്കും. പിടിച്ചിട്ട് ഈ അടിമകളായി പിടിക്കുമ്പോൾ വെറുതെ ഇവരെ മാത്രമല്ല, ഈ യുദ്ധം മുതലാണ്, സ്ത്രീകളെ യുദ്ധം മുതലാണ്, ഇങ്ങനെല്ലാം പിടിച്ചെടുക്കുന്നു. വസ്തുക്കളെല്ലാം കൂടെ പിടിച്ചെടുത്തിട്ട് ഇവരെങ്ങനെ ആർക്കാ പിന്നെ പണം കൊടുക്കാൻ പറ്റുന്നേ? ഒളിപ്പിച്ച് വെച്ചേക്കാണ് പണം. ആ ഒളിപ്പിച്ച് പണം വെച്ചതിന്റെ പേരില്ല, വെച്ചു എന്ന് പറഞ്ഞാൽ അക്കിനാനയെ കൊല്ലുന്നു. അപ്പൊ എന്ത് കൊടുത്ത് ഇവർ സ്വതന്ത്രരാകും? പിന്നെ നിങ്ങൾ അതിന്റെ സാമാന്യമായ ഒരു രീതി ചിന്തിച്ചാൽ മതി. ഇപ്പോ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ലങ്ക ചെറിയൊരു നാടാണ്, അവിടേക്ക് ഒരധിനിവേശം ഉണ്ടാകും. വലിയ പ്രശ്നങ്ങളുള്ളൊരു സമയമാണല്ലോ. ഇപ്പൊ അവിടെ കയറി അവരുടെ മുഴുവൻ സ്വത്തും പിടിച്ചെടുത്തിട്ട് ചെല്ലുന്ന അക്രമികൾ ഇവരെ നിരത്തി നിർത്തിയിരിക്കുക. ആ രംഗമൊക്കെ വളരെ ഭീകരമാണ്. പണ്ടത്തെ ഇവരെ ഇങ്ങനെ പിടിച്ച് കൊണ്ടു നിർത്തിയിട്ട് ഇവരോട് പറയാം, നിങ്ങളെ സ്വതന്ത്രരാക്കാൻ ഇത്ര രൂപ തരണം. അവരുടെ മൊത്തം നമ്മുടെ കയ്യിലാണ്, അവരുടെ സ്വത്ത് നമ്മുടെ കയ്യില്, വിഭവശേഷി മൊത്തം നമ്മുടെ കയ്യില്, ആ പാവങ്ങളെ നിർത്തിയിരിക്കുക. എന്ത് തരും? ലോകത്ത് എവിടെയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ഒന്നാ എന്റെ കാശ് പിടിച്ചോ, ഞാൻ എന്റെ വഴിക്കോ എന്ന് പറയാൻ പാകത്തിന് എന്താണുള്ളത്? ഒരു ജനാധിപത്യം മര്യാദയില്ല പറയുന്നതിനകത്ത്. ജനാധിപത്യം എന്നൊരു പദം പോലും ഇസ്ലാമിലില്ല. എന്ത് ജനാധിപത്യം? അല്ല, ഇന്നെങ്കിലും പറയട്ടെ, ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യം ഇസ്ലാമിലുണ്ട്? അവിടെ അങ്ങ് ജനാധിപത്യം ഇല്ല. പേരിന് പറയാവുന്ന പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനിൽ എന്താ സ്ഥിതി? അവിടെ റെഫറൻഡം നടത്തി വീണ്ടും പഴയ ഭരണാധികാരി വരും, അപ്പോഴേക്ക് പട്ടാളം കയറി അടിക്കും. പട്ടാളം ആഴ്ച തോറും ഭരിക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുന്ന രാജ്യം. അവിടുത്തെ പ്രധാനമന്ത്രിമാര്, എക്സ് പ്രധാനമന്ത്രിമാരെല്ലാം വിദേശ രാജ്യത്ത് പോയി ഒളിവിൽ കഴിയുക. ഇത് ഉള്ളെടുത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ഉള്ളെടുത്ത് മനസ്സിലാക്കിക്കോണം. അന്നേരമാണ് ഇവർ ഈ ജനാധിപത്യത്തെ പറ്റി വന്ന് ഇന്ത്യക്കാരായ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുക, ഇന്നതാണ് ജനാധിപത്യം, അതിന്റെ മര്യാദ പാലിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദ ഇതിനകത്തില്ല. ഇതൊക്കെയാണ് മര്യാദയെങ്കിൽ മര്യാദ എന്ന പദത്തിന് വേറെ അർത്ഥം കണ്ടുപിടിക്കട്ടെ. വേറും ചുമ്മാ ഫോഷ്ക ഫോഷ്കല്ല ഒന്നുമല്ല ഈ പറയുന്നത്. അല്ല, ഈ ഫാമിലികളെ ഫാമിലിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഫാമിലിയിലേക്ക് തിരിച്ചു പോവാന്നുള്ള ചോയ്സ് കൊടുത്തു എന്നാണ് ഒരു വാദം കൊടുത്തിട്ടുണ്ട് പാസ്റ്ററെ. അതായത് ഒന്നെങ്കിൽ ഭർത്താവ് ആവാം, അല്ലെങ്കിൽ ഫാമിലിയിലേക്ക് തിരിച്ചു പോവാന്ന്. അപ്പൊ ഏത് ഫാമിലി എന്നുള്ള ഒരു ചോദ്യമല്ല. അതെ, ഇവർക്ക് ആരാ ഉള്ളേ? പുരുഷന്മാരും ഇല്ല, കൊന്നു കളഞ്ഞു. പുരുഷന്മാരെ മുഴുവൻ കൊന്നു കളഞ്ഞിട്ട് കുടുംബത്തേക്ക് തിരിച്ചു പോവാ, ഇതൊക്കെ ആരെവിടെ നിന്ന് പറഞ്ഞ കാര്യമാ? ഇതൊക്കെ വല്ല പ്രസംഗത്തിലുള്ള കാര്യമാ? രേഖകൾ ഉദ്ധരിച്ച് പറയട്ടെ. ഇവരെ സാധ്യത കൂടി പറയണം. തിരിച്ച് ആ വീട്ടിൽ ചെന്ന് ഇവരെങ്ങനെ ജീവിക്കും? അതിനു മുമ്പ് അവര് പറഞ്ഞ, ഞങ്ങൾ ഉടുതുണി മാത്രം ധരിച്ചുകൊണ്ട് ഈ നാട് വിട്ടു പൊക്കോളാം, എല്ലാവരും പൊക്കോളാം, നിങ്ങൾ ഇതെല്ലാം എടുത്തോ, പ്രാണൻ മാത്രം തന്നാ മതി. അതായിരുന്നു മര്യാദ. ഇനി പോട്ടെ, ഈ പറഞ്ഞതിനകത്ത് വല്ല കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യയും പിള്ളേരും ഒക്കെ ഇവിടുന്ന് പൊക്കോളാം, ഉപദ്രവിക്കരുത്. അത് കേൾക്കണ്ടേ? കിനാനയൊക്കെ ഇത് പറഞ്ഞല്ലോ. അത് കേൾക്കാതെ ആ പുരുഷന്മാരെയൊക്കെ ഒന്നിച്ച് ഈ പറഞ്ഞ എന്തിനാ? നിങ്ങൾ സ്വത്തെല്ലാം എടുത്തോ, പ്രാണൻ തന്നാ മതി. അപ്പൊ എന്താ പറഞ്ഞേ? നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, ഇല്ലാതെ വഴിയില്ല. ആത്മാഭിമാനികളായ അവർക്ക് ഈ കാട്ട് മതവിശ്വാസം വല്ലതും സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? അവരതിനെ നിരകരിച്ചു. മരണം അതിലും നല്ലതെന്ന് തോന്നി, അവർ മരണം തിരഞ്ഞെടുത്തു. അവിടെയൊന്നും ഒരു മൂല്യവും ഇല്ല, ഒരു മനുഷ്യത്വവും ഇല്ല ആ കാണിക്കുന്നതിനകത്ത്. കൊടുത്തോട്ടം പാസ്, ഞാൻ ഒരു കാര്യം പറയുക. ഞാനിപ്പോ കുറെ നേരമായിട്ട് ചിന്തിക്കുവായിരുന്നു. ഇപ്പം ഇസ്ലാം ഒരു 2 വർഷം കഴിഞ്ഞ് ഒരു തകരുന്നതിന് മുമ്പേ ഇവര് തന്നെ പെട്ടെന്ന് തന്നെ തകർക്കും. എന്നുവെച്ചാൽ ഇവരുടെ മണ്ടത്തരം എന്തുവരും അവരുടെ വിശ്വാസത്തിലൂടെ കേൾക്കുമല്ലേ. ഇപ്പൊ അവർക്ക് കമന്റ് ബാക്ക് ചാറ്റിൽ എഴുതാനും കുറെ പേരുണ്ട്. അതേ വിഡ്ഢിത്തരം ഞാൻ 1 വർഷമായിട്ട് കേൾക്കുന്ന അതേ വിഡ്ഢിത്തരമാണ്. ഇവര് ഒരു റിപ്പറ്റേറ്റീവ് ഒരു ഇതാ, സെയിം ഡയലോഗ് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ സ്വഭാവം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ നിഷാദിനെ പോലുള്ളവരും MM അക്ബറിനെ പോലുള്ളവരും
ഈ അനിൽ മുഹമ്മദിനെ പോലുള്ളവരും അങ്ങനെ ഓരോരുത്തരും ഇവിടെ സംസാരിക്കുന്ന കുറെ പേരുണ്ട്. ഇവര് ഈ ഇത് ഈ മതം ഒരു 2 വർഷമോ ഒരു 10 വർഷമോ അല്ലെങ്കിൽ 20 വർഷം മുമ്പ് തകരുന്നതിന് മുമ്പ് ഇവര് തകർത്ത് ഒരു പരുവത്തിലാക്കുന്ന രീതിയിലല്ല ഈ പോക്ക്. പാസ്റ്ററിന്റെ അഭിപ്രായം ഇത് ഇന്നിപ്പോ ഇവരുടെ ചെറുത്തുനിൽപ്പ് ദുർബലമായതെന്ന് ചിന്തിക്കണം. അതിനകത്തൊരു വലിയ വിഷയമാണ്. എന്തെന്നാല് ഞാൻ തുറന്നു പറഞ്ഞാല് ഈ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ ഹർത്താലിന് മുമ്പ് ഞങ്ങൾക്ക് കുറെ പേർക്ക് ഒരു മുൻകരുതൽ നിർദ്ദേശം വന്നു. ഒഫീഷ്യലായിട്ട് തന്നെയാണ് കൂട്ടി അനിലയ്യപ്പന്, എനിക്ക്, ജാമിത ടീച്ചർക്ക്, ഇങ്ങനെ ഈ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് ഞങ്ങളത് കൈമാറി ഇന്ന പോലെ നീക്കണം. കാരണം ഇവരുടെ നീക്കങ്ങൾ അറിയാലോ. ഞങ്ങളത് അതീവ രഹസ്യമായിട്ട് ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിച്ചു. അന്ന് അത്യധികം സൂക്ഷിക്കണം എന്നുള്ളൊരു നിലയിലേക്ക് അപ്പം പറഞ്ഞു വന്നത്. പക്ഷെ ഇവരിൽ നിന്ന് പൊതുവെ ഇവരൊന്ന് ശാന്തരായിട്ട് നിൽക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് കാരണം മനസ്സിലാക്കണം. ഒന്ന്, ഇവരുടെ ബുദ്ധിജീവി കേന്ദ്രങ്ങൾ അവരെ ആശ്രയിച്ചാണ് ഈ ബാക്കി ആളുകൾ നിലവുണ്ടായത്. അല്ലെങ്കിൽ മദ്രസ പണ്ഡിതന്മാരായിട്ടുള്ള വലിയ ആളുകൾ, ഈ എന്താ അക്ബർ, മറ്റേ മുജാഹിദ് ബാലിശ്ശേരി, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, അലിയാർ കാസിമി, ഇവരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ അവരുടെ വലിയ സ്കോളേഴ്സാണ്. അപ്പൊ ഈ ആളുകൾ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ട അറിവ് ഇവർക്കുണ്ട് എന്ന് ധരിച്ചു. ഈ വാദങ്ങളൊക്കെ വരുമ്പോ ഇപ്പൊ ഇവരെ അടിച്ച് നിരമ്പരിയാക്കും എന്നോർത്തു. ഇപ്പൊ കായികമായ ആക്രമണം ആവശ്യമുള്ള ഘട്ടത്തിൽ അതിന് വേറെ വിങ്ങ്, ഭൗതികമായ മറുപടി കൊടുക്കേണ്ട ഇടത്ത് അങ്ങനെ. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്കുണ്ട്, ഭൂസ്വത്തും സൗകര്യങ്ങളും ഉണ്ട്, ബിസിനസ് അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു വളരെ മിലിറ്റന്റായ ട്രെയിൻഡായ ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ ഇസ്ലാം. അത് ഹിന്ദുമതം പോലെയോ ക്രിസ്ത്യാനിറ്റി പോലെയോ ഏതെങ്കിലും രൂപത്തിലല്ല അതിന്റെ പ്രവർത്തനം. അത് തികച്ചും മിലിറ്റന്റാണ്. അപ്പൊ അത് അവരെ നിർവഹിച്ചോളൂന്ന ഓർത്ത്. എന്നാല് അപ്രതീക്ഷിതമായിട്ട് ഇത് 2-3 കൊല്ലങ്ങൾക്കുള്ളില് ഇവിടെ ഉണ്ടായ ചില തിരിച്ചടികൾ അവരെ അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ഒന്ന്, ഐഡിയോളജിക്കൽ ലോകം ഇസ്ലാം ഉയർത്തിയ സകല വെല്ലുവിളികളെയും നിഷ്പ്രഭവും നിഷ്ക്രിയമാക്കി മാറ്റിക്കൊണ്ട് ആഞ്ഞടിച്ചു. അതില് ക്രിസ്ത്യൻസായ നമ്മള്, അതുപോലെ അഗ്നോസ്റ്റിക്കുകൾ, എക്സ് മുസ്ലിംസ്, എല്ലാവരും ചേരുന്ന ഒരു സമൂഹം ഇവരുടെ ആശയ ലോകത്തെ മുഴുവൻ നിലംപരിചാക്കി തീർത്തു. അപ്പൊ ഇവർക്കാർക്കും ഒരു മറുപടി പറയാൻ ഇല്ലാതായി ഒരു ഭാഗത്ത്. രണ്ട്, ഇവർ ആശ്രയം വെച്ചിരുന്ന ഈ സമ്പന്ന മുസ്ലിങ്ങളുടെ ഒരു ഗാദറിംഗ് ആണ് ഈ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അവർക്ക് 10 വർഷം തുടർച്ചയായിട്ട് ഭരണം നഷ്ടപ്പെടുകയാണ്, മനസ്സിലായിക്കോണം. എന്നിട്ട് ഇപ്പൊ LDFലേക്ക് പോകാനൊരു പാല വിട്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സാധിച്ചേക്കാം. അപ്പോ അവിടെ സംഭവിച്ചത് ഈ LDFൽ പോകാൻ മനസ്സില്ലാത്ത കുറെ പേര് നിൽക്കുന്നു, UDFൽ തന്നെ നിൽക്കുന്നവരുണ്ട്. ഇത് പിളർപ്പിലേക്ക് പോകുന്നൊരു സ്ഥിതി വരും. കുഞ്ഞാലിക്കുട്ടിക്കുള്ള പഴയ ബീറ്റോ പോകുന്നു, അവിടേക്ക് ഈ KM ഷാജിയോ, ഇങ്ങനെയൊക്കെയുള്ള പുതിയ താരോധയങ്ങൾ വരുന്നു. അതിലൊരു കൂട്ടർ ഇപ്പൊ തന്നെ SDPI അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധനം ശരിയായില്ല, അടുത്ത കൂട്ടർ വരുന്നു അത് ശരിയാണ്. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? അതെല്ലാം കൂടെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ അവലും മലരും മേടിക്കുന്ന സ്ഥിതി വന്നത്. ഇവർ റെയ്ഡ് ചെയ്യപ്പെടുന്നു. ഇവരിതുവരെ ഓർത്തത് കുറെ അട്ടഹാസങ്ങളും പരിപാടികളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുക. ഇവർ പോലീസിനെ വറപ്പിച്ച്, പോലീസിനൊന്നും ഇവരുടെ മുമ്പിൽ ഒരു വിലയും നിലയൊന്നും ഇല്ല. ഇവർ മൈൻഡ് ചെയ്യത്തേയില്ല. ഇവർക്കൊരു ആവശ്യം വന്നാൽ നമ്മളെ എങ്ങാനും പ്രതികളാക്കി പിടിക്കപ്പെടുന്ന കേസിൽ പോലീസ് സ്റ്റേഷനൊക്കെ ഇവർ ഹൈജാക്ക് ചെയ്ത് പിടിക്കുകയാണ്. ഭയങ്കര അപ്രമാദിത്വമാണ് അവിടെ ചെന്ന് കാണിക്കുന്നത്. ഈ പരിപാടിയൊന്നും NI എടുത്ത് വിലപ്പോയില്ല. കാരണം ഇവരെന്താണെന്നും എങ്ങനെ പ്രവർത്തിക്കുമെന്നും കൃത്യമായ ബോധ്യം NIA ഉണ്ടായിരുന്നു. അതുകൊണ്ട് NIA പരിപാടി വളരെ ആസൂത്രിതമായിരുന്നു. ഇവരുടെ ഈ സ്ലീപ്പർ സെല്ലുകളിൽ നുഴഞ്ഞു കയറി, സ്ലീപ്പർ സെല്ല് വരെ നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. ഇവരുടെ വിശ്വാസം ആർജിച്ചു. ഇവര് ആളുകളിൽ നിന്ന് കൃത്യമായി ആക്ഷനുകളെ കുറിച്ച് ചോർത്തി. അത് ഇന്ത്യക്കുള്ള നമ്മുടെ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഗൗരവം ഓർക്കണം. അത് കേരള പോലീസിന് പോയിട്ട് അതുവഴി SDPക്ക് കിട്ടാതിരിക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്തിട്ട് എല്ലാ പഴുതും അടച്ചിട്ടാണ് വേണ്ട സംവിധാനങ്ങൾ. ഇവരെ ഇടേണ്ട ജയിലുകളെ കുറിച്ച് വരെ മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് എല്ലാ സംവിധാനവും ചോദിച്ചു ചെയ്യാനുള്ള സൗകര്യം വരെ ഒരുക്കിയിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരി കൊണ്ട് അവിടെ കോഴിക്കോട് ഫ്ലൈറ്റ് കൊണ്ട് താത്ത് വളരെ ആസൂത്രിതമായി ഈ സംവിധാനം ചെയ്യുക. അതത്രം കേരള പോലീസിന്റെ കണ്ണ് വെട്ടിച്ചാണ് ചെയ്യുന്നത് ഈ പരിപാടി ചെയ്യുന്നത്. ഇത് ചെയ്ത് ആകപ്പാടെ ഇവരെ 120 കോടി സ്വത്ത് മരവിപ്പിച്ചു. ഇവർ നടത്തിയ എല്ലാ രഹസ്യ ഇടപാടുകളും ബാൻ ചെയ്തു. ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അപ്പൊ ഏതാണ്ട് ഇവർക്ക് മുന്നേറാനുള്ള വഴികൾ വേറൊന്ന്, ഇവർക്ക് ഈ ഭീകര സംഘടനകൾക്കെല്ലാം പ്രത്യക്ഷരായി കാണുന്ന ലീഡേഴ്സിനെ കൂടാതെ അതിനെ നയിക്കാൻ, അതായത് ഇപ്പം
മെയിൻ പുള്ളികൾ അകത്ത് പോയി കഴിഞ്ഞാലും സംഘടന ഓടിക്കാൻ പാകത്തിൻ്റെ പാറല സംവിധാനമുണ്ട്, വേറെ ലീഡേഴ്സ് ഉണ്ട്, ഒറിജിനൽ സംവിധാനം. ഈ പി കോയ എന്ന് പറഞ്ഞ കക്ഷിയൊക്കെ അത്തരത്തിൽപ്പെട്ട ആളുകളായിരുന്നു, അവരെ പോലും തുഴഞ്ഞു പിടിച്ചു. കാരണം സംഘടന ഇവർ വലിയ ആളുകളായിരിക്കില്ല, പാർട്ടിയുടെ വേറെ ആളുകൾ പേരുകൊണ്ട് പ്രസിഡന്റ് സെക്രട്ടറിയെ കാണും, ഇവർ അങ്ങനെ ഒരു സ്ഥാനത്തും കാണുകയില്ല. പക്ഷെ അവസാന വാക്ക് അതിനെ നിയന്ത്രിക്കുന്ന ഇവരായിരിക്കും. ഇത്തരം കക്ഷികളെ വരെ രണ്ടു മൂന്ന് വർഷത്തെ പഠനം കൊണ്ട് തെരഞ്ഞു പിടിച്ചു. എന്നിട്ട് ഇവരുടെ വീടുകളിൽ, ചില വീടുകളിൽ പോയിട്ട് നിർത്തിയിട്ടുള്ള ആളുകൾ, ഈ പായിമാരായിട്ട് പണിക്ക് പോരുന്ന ആളുകൾ വരെ സി ആർ പി എഫിന്റെ ഭാഗമായിരുന്നാണ് പറയുന്നത്. അങ്ങനെ വരെ കൃത്യം ഈ നീക്കങ്ങൾ പഠിച്ച് ഇൻഫർമേഷൻ കൊടുത്ത് അതിനെ തളച്ചു. അപ്പോൾ എല്ലാ തരത്തിലും അവരുടെ വീര്യം കുറഞ്ഞു, ഇനി രക്ഷ ഉണ്ടാവില്ല, അങ്ങനെ എളുപ്പം. അപ്പൊ ഇത് ഇവരിലുണ്ടാക്കിയ ഒരു ഒരു മാനസികാവസ്ഥയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല മുസ്ലിങ്ങളുണ്ട്, അവരാകെ പരിഭ്രാന്തരാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? അവർക്കൊരു അന്യതാബോധം, ഇവരെല്ലാവരും എല്ലാ മനുഷ്യരും ഇങ്ങനെ തെറ്റായിട്ട് കാണുന്നുണ്ടോ, അങ്ങനെ ഒരു തോന്നലും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതിൽ അവരെല്ലാം തെറ്റുകാരായ മനുഷ്യരായിട്ട് ഒരു ആളും ചിന്തിക്കും. അപ്പോ ഞങ്ങളെ ഈ മതം ചതിച്ചു, ഇതിനകത്ത് ഉള്ളടക്കമില്ല, ഇത് മുഴുവൻ ഭീകരമാണ്, മര്യാദയ്ക്ക് ജീവിക്കാൻ ഈ മതം സമ്മതിക്കുന്നില്ല, ഇതിന്റെ വിശ്വാസങ്ങളൊക്കെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത അവർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് വസ്തുതയാണ്. തീർച്ചയായിട്ടും ഇസ്ലാം മതത്തിന്റെ ഉപേക്ഷിക്കലല്ലാതെ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. കാരണം അത് ഭീകരമാണ്, അത് നിഷ്ഠൂരവും നികൃഷ്ടവും ഹീനവുമായ ഒരു ചിന്തയെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നു. ചോരച്ചൊരിച്ചിലും തിന്മയുമല്ലാതെ അതിന് നന്മയില്ല എന്ന് അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരം വ്യാഖ്യാനം പറഞ്ഞ്, ഇപ്പൊ എന്നോട് ചോദിച്ചതിന്റെ നേരെ പറഞ്ഞാല്, ഇത്തരം വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് അവർ സ്വയം ചെറുതാകുമ്പോൾ ആ മതത്തിന്റെ ഉള്ളടക്കങ്ങൾ കൂടുതൽ പബ്ലിക്കിലെത്തും. ഒന്നുകൂടെ പറഞ്ഞാൽ നിർത്തിയേക്കാം. ഈ ഹിന്ദുമതം വിട്ടുപോയ ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനിറ്റി വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്, ഇവരാരും തിരിച്ചിതിനെ ദ്രോഹിക്കാൻ നിൽക്കുന്നില്ല. തിരിച്ച് ഒരു ആൾ രാവിളക്കോളം നിന്നുകൊണ്ട് ശിവനെ പറ്റിയോ കൃഷ്ണനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ആളിനെ പറ്റിയോ എതിരെ പറയാൻ നിൽക്കുന്നില്ല. കാരണം അതവൻ വിട്ടു, അവന് താല്പര്യമില്ല. അവൻ അഗ്നോസ്റ്റിക് ആയിട്ടോ നിരീശ്വരനായിട്ടോ ക്രിസ്ത്യാനി ആയിട്ടോ മുസ്ലിമായിട്ടോ അങ്ങ് പോയി, തിരിച്ച് ഹിന്ദുമതത്തെ ഉപദ്രവിക്കാൻ നിൽക്കുന്നില്ല. അവൻ്റെ താല്പര്യമില്ല ഹിന്ദുമതം പോയി. ക്രിസ്ത്യാനിറ്റി വിട്ടുപോയവരുണ്ട്. ഇപ്പൊ ഈ സാനലിടമുറുകിന്റെ അപ്പൻ ജോസഫ് ഇടമുറുകും എ ടി കോരും ഒക്കെ ഉണ്ട്. അവരൊരു പരിധി വിട്ട വിമർശനത്തിനില്ല. അവർ വിമർശിക്കുന്നത് നമ്മളെയാണ്, അതായത് ക്രിസ്ത്യാനികൾ എന്ന് പേര് പറയുന്ന നമ്മളുടെ തെറ്റാണ്. അത് ആര് വിമർശിച്ചാലും കേട്ടേ പറ്റുള്ളൂ. അവർക്ക് യേശു ക്രിസ്തുവിനെ വിമർശിക്കാനൊന്നുമില്ല, മതബോധത്തെ വിമർശിക്കാനൊന്നുമില്ല. തിരിച്ച് അതാണോ ജാവിദ ടീച്ചറും ജബാർ മാഷും മറ്റാളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നേ? അവർക്ക് എന്താ ചെയ്യാൻ തോന്നുന്നത്? ഇങ്ങനെ നേരം വെളുക്കുവോളം ഇത്തരം ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് നിൽക്കേണ്ടി വരുന്നത്, അവരനുഭവിച്ച വേദന എത്ര വലുതാണ്, അതിനി ആരും അനുഭവിക്കരുത്. ഷെഫീനെയൊക്കെ ചെയ്യുന്ന കാര്യം ഇതാണ്. അവരുടെ ഭാഷയിലൊക്കെ അല്പം തീഷ്ണത വന്നാൽ പോലും ചെയ്യുന്ന കാര്യത്തിന്റെ കാരണം ഇതാണ്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം നമ്മുടെ നാട്ടിലെങ്കിലും ബോധമുള്ള മനുഷ്യർ ഇനിയുള്ള കാലത്ത് ഈ സമൂഹത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു കൊടുത്തോടം പാസ്റ്റർ. ഇപ്പം പാസ്റ്റർ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇപ്പൊ ഈ പി എഫ് ഐയുടെ ഈ റെയ്ഡുകളൊക്കെ ചെയ്ത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ സീക്രട്ട് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇവരെ കോർണർ ചെയ്ത് തീർച്ചയായിട്ടും ഇവര് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അടിയാണ് ഇത്. തീർച്ചയായിട്ടും ഇവരുടെ ഒരു അടിത്തറ തന്നെ ഇളക്കി എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ കേരളം ഒരു സെൻസിറ്റീവ് പ്ലേസ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഓൾറെഡി ഇത് ചെയ്ത് അഡ്രസ് ചെയ്തേക്കുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ സാക്കിർ നായക്ക് ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കേരളമാണ് ഇതിന് പറ്റിയ വളക്കൂറേറിയ മണ്ണ്, നിങ്ങൾ അങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള പല രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ ഈ സംവാദകർ, ഇസ്ലാമിക സംവാദകർ ചെയ്ത ഈ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സ് മുസ്ലിമിന്റെ തന്നെ ഏകദേശം 3.5 lakh കേരളത്തിൽ തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇതുണ്ട്. തീർച്ചയായിട്ടും അതൊരു അതിന്റെ ഒരു 10 times ഇവർ മാനസികമായി ഈ മതം വിട്ട ആൾക്കാർ തീർച്ചയായിട്ടും ഇസ്ലാം മതത്തിലുണ്ട്. അത് ലോകമെമ്പാടും ഉണ്ട്. ഇപ്പം ഹിജാബിന്റെ വിഷയമായിട്ട് ഇറാനിലൊക്കെ നടക്കുന്ന ഭയങ്കര വിപ്ലവകരമായ പ്രശ്നങ്ങളാണ്. സ്ത്രീകളാണ് മുൻപന്തിയിൽ ഇറങ്ങിയിട്ട് അവിടെ പ്രക്ഷോഭങ്ങൾക്ക് ഇത് ചെയ്യുന്നതും അവിടെ ഭയങ്കര അത് സോഷ്യൽ മീഡിയ ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതും ആ രീതിയിൽ ലോകത്തിന്റെ പല ഭാഗത്തും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അത് ഇസ്ലാമിക ലോകത്ത് ഈ കൂടുതൽ സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതുപോലെ അറിയാം. നേരെ മറിച്ച് ഇവർ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഇവരിതൊന്നും അറിഞ്ഞിട്ടാണോ കാര്യങ്ങൾ പറയുന്നത്? അയ്യോ ഇസ്ലാം ഭയങ്കരമായിട്ട് വളരുകയാണ് ഭയങ്കരമായിട്ട് ഇത്. ഞാൻ ഇവരുടെ പറയാറുള്ളത് നിങ്ങൾ കേരളത്തിലോട്ട് നോക്ക്. ഇപ്പൊ ഈ 3.5
ലാക്ക് ആൾക്കാർ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ഉണ്ട് ഈ ഇപ്പം ഈ ഈ സ്ഥിതിഗതിയിൽ. ഈ മൂന്ന് വർഷമായിട്ട് നിങ്ങളുടെ മതത്തിലേക്ക് എത്ര പേര് വന്നു? അവരെ ചൂണ്ടിക്കാണിക്കാനില്ല. ഇപ്പം ഒരു വനമാലയോ ഏതോ ഒരു തമിഴ് തീ കൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റർ അടിച്ച ഒരു പോസ്റ്റർ കേരളമായിട്ട് കൊണ്ടു നടക്കുന്നത്. ആരെയും ഇപ്പൊ കാണിക്കാൻ പോലും ഇല്ല. ആ ഇവരുടെ അകത്തോട്ടുള്ള ആ ഒരു ഇൻകമ്മിങ് നിന്ന് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെപ്രാളമുണ്ട്. അത് ഇവരുടെ നല്ല ഒരു വിവരവും വിദ്യാഭ്യാസമുള്ള പണ്ഡിതന്മാരെല്ലാം, ലോകോത്തര പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വളരെ ദുഃഖിതരാണ് അവരെല്ലാം. ഇങ്ങനെ മതത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അതേപോലെ തന്നെ MBS ഈയിടയ്ക്ക് MBS ആണോ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി ആണോ ഈ സാക്കിർ നായകിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് സൗദിയിൽ ഈ ഇങ്ങനെ മതം വിടുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന് പറയാനുള്ള സ്ഥിതിഗതിയിലെത്തി. അപ്പൊ ഇതിനെ കുറിച്ച് പാസ്റ്റിന്റെ ഒരു 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 വീക്ഷണം എന്തോ പാസ്റ്റിന്റെ ഒരു ഫ്യൂച്ചർ. അതായത് ഈ കാലപ്പഴക്കം കൊണ്ട് നമ്മൾ ചില വ്യവസ്ഥകൾ ശരിയെന്നങ്ങ് പൊരുത്തപ്പെട്ടു പോകും എന്ന് പറഞ്ഞ പോലെ അറബ് രാജ്യങ്ങളിലുള്ള മനുഷ്യർ ഇസ്ലാം എന്തോ സംഭവമാണ്, അതിൽ ഇസ്ലാം മതത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം. ക്രിട്ടിക്കൽ സ്റ്റഡി അവിടെ ഇല്ല. എന്നാൽ ഹിന്ദുയിസത്തെ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്ന നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാണ്, മനസ്സിലാക്കണം. അതിവിടെ പ്രസിദ്ധം ചെയ്യാൻ അനുവാദമുണ്ട്. അത് കണ്ട് ഹിന്ദുക്കൾ പെട്ടെന്ന് റോഡിൽ ഇറങ്ങല്ല, ഇറങ്ങിയാലും വിജയിക്കില്ല. അത് ദൈവമില്ലാത്തവരല്ല എഴുതുന്നത്, ഹിന്ദുക്കളിൽപ്പെട്ട ആളുകൾ തന്നെ. ഇപ്പൊ രാമായണം ഒരു കെട്ടുകഥ എഴുതി, ഈവിയോർ പെരിയോർ ആണ്, പെരിയവർ രാമസ്വാമി നായിക്കർ എഴുതി. അതിൽ രാമനെ നിഷിദ്ധമായി വിമർശിച്ചിരിക്കുക, അതിനിഷിദ്ധമായി വിമർശിച്ചിരിക്കുക. സീതയെ വിമർശിച്ചിട്ടുണ്ട്, രാവണനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയിരിക്കുക. അത് പഴയ പുസ്തകമാണ്, ചെറിയൊരു പുസ്തകമാണ്, ഒറ്റ രൂപ വായിച്ചു തീർക്കാം. അത് വലിയ വിപ്ലവം സൃഷ്ടിച്ചൊരു കൃതിയാണ് രാമായണം ഒരു കെട്ടുകഥ. അപ്പൊ ഈ രാമായണം ഒരു കെട്ടുകഥ എഴുതിയ ഈവിയോർ പെരിയാർ ഇന്ത്യയിൽ ഇത് അലങ്ങും വിലങ്ങും നടന്നിട്ട് ആരും കൊന്നിട്ടില്ല. വൈകിയ സത്യാഗ്രഹത്തിൽ വരെ വന്ന ഇടപെട്ട മനുഷ്യനാണ്, ആരും കൊന്നില്ല. ഇതുപോലെ ബൈബിളിനെ വിമർശിച്ചുകൊണ്ട് ഇടമറി ഗ്രന്ഥം എഴുതി, ക്രിസ്തു കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല, അദ്ദേഹത്തെ ആരും കൊന്നില്ല. അപ്പൊ ക്രിട്ടിക്കൽ സ്റ്റഡി ബൈബിളിനെതിരെ എത്രയോ ക്രിട്ടിസിസം, ആ 10,000 അല്ല 100,000 ക്രിട്ടിക്കുകൾ ബൈബിളിനെതിരെ വിമർശനം ഉന്നയിച്ചു. അപ്പൊ സെമിനാരിൽ പഠിക്കുന്ന അച്ഛന്മാരോട് ചോദിക്കുക, ഞങ്ങളൊക്കെ പഠിക്കുന്നത് ക്രിട്ടിക്കൽ സ്റ്റഡിയോട് കൂടിയാണ്, താങ്കൾക്ക് അറിയാവുന്നതിന്റെ ഞാൻ മനസ്സിലാക്കുന്നു. ക്രിട്ടിക്കൽ സ്റ്റഡി വെല്ലൗസിന്റെ തിയറി പഠിക്കും, അതുപോലെ മറ്റേ ഫ്രെഡറിക് നീഷേ പറഞ്ഞ എന്താണ്, ദൈവം മരിച്ചു എന്ന് പറഞ്ഞൊരു തിയോളജി ഡെവലപ്പ് ചെയ്ത ആളാണ്. ദൈവം മരിച്ചു, ഗോഡ് എഡ് തിയോളജി, ഇത് പുറത്തിറക്കിയ ആളാണ്. നിഷേയാരന്റെ വെടി വെച്ചു വന്നു, ഒന്നുമില്ലല്ലോ, അദ്ദേഹത്തെ നിലനിന്നു. അപ്പൊ നേരെ മറിച്ച് ഇസ്ലാമിനെ ഒന്ന് തിരുത്താൻ സത്യത്തിൽ വരേണ്ടിയിരുന്നത് ആഭ്യന്തര ശക്തികളായിരുന്നു, മനസ്സിലാക്കണം. മതങ്ങൾക്ക് തെറ്റ് വരുമ്പോൾ ആഭ്യന്തര ശക്തികൾ അവിടെ തന്നെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയല്ലേ ലൂതറിന്റെ നവോത്ഥാനം വന്നതും, അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ നവോത്ഥാന രംഗങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. യൂറോപ്പിലെ നവോത്ഥാനം ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ആഭ്യന്തരമായിട്ട് അതിനകത്ത് തന്നെ ഒരു ശക്തി രൂപപ്പെട്ടു വരികയാണ്, അതിന്റെ നേതൃത്വത്തിനെതിരെ കലഹിക്കുകയാണ്. കലഹിച്ചിട്ട് ഇവർ വിട്ടുപോകണം. ഇപ്പൊ ലൂതറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ട് ലൂതർ ഹിന്ദുമതം സ്വീകരിച്ചു പോകണം, ലൂതർ അല്ലെങ്കിൽ നേരെ മറിച്ച് ബുദ്ധമതം സ്വീകരിക്കണം, അല്ലെ നിരീശ്വരനാകണം. ലൂതർ ആഗോള ക്രിസ്ത്യാനിത്വത്തിന്റെ ഭാഗമായിട്ട് ഒരു പാരലൽ മൂവ്മെന്റ് യമന്ത ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യാനിറ്റിക്ക് അകത്ത് ഇന്ത ക്രിസ്ത്യാനിറ്റി അത് തന്നെ ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇസ്ലാമിൽ അതിന് യാതൊരു സ്കോപ്പും ഇല്ല. ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അവിടെ നിൽപ്പില്ല. ഇസ്ലാമിനെ ഏതെങ്കിലും കാര്യത്തിൽ രൂപത്തിൽ വിമർശിച്ചാൽ സഹിഷ്ണുത പോരാ, പുകഴ്ത്താനല്ലാതെ നിങ്ങൾ നാവ് തുറക്കാൻ പാടില്ല, തലവെട്ടും നാക്ക് ചതിക്കും, അത്ര ഭീകരമാണ്. അതുകൊണ്ട് ഇവർക്ക് ക്രിട്ടിസിസത്തെ നേരിടാനുള്ള അറിവുമില്ല. ഇതാണ് പരാജയപ്പെട്ടത്. ഇപ്പൊ ഞങ്ങൾക്കടുത്ത് ഞാൻ പറയുന്നത് ക്രൈസ്തവരായ ഞങ്ങളുടെ അരികിൽ ബൈബിളിനെ വിമർശിച്ചുകൊണ്ട് ഒരു ചോദ്യമായിട്ട് വന്നാൽ ഞങ്ങൾക്ക് അതിനകത്ത് അസഹിഷ്ണുത ഇല്ല, ഞങ്ങൾ മറുപടി പറയും. ഒരു പ്രശ്നം അക്കാര്യത്തിൽ ഇപ്പൊ നാളെ നമ്മുടെ ഇവിടെ കടവന്തറയിൽ വെച്ചൊരു പരസ്യ സംവാദം നടക്കുക, മതപഠനം നിർബന്ധമോ എന്ന് ചോദിച്ച് അവിടെ പോയിട്ട് അവിടെ നിന്ന് ബൈബിളിനെ ഒരുത്തരം എന്റെ നേരെ വിമർശിച്ചാൽ ഞാൻ ക്ഷുഭിതനാവത്തില്ല, അതിന് മറുപടി കൊടുക്കും. അപ്പൊ ഇത് അല്ല അപ്പുറത്തൊരു വിഷയം. അവിടെ മറുപടിയേക്കാളും ഒരു വാളുകൊണ്ട് ആയുധം കൊണ്ട് കണക്ക് തീർക്കുക. ഇത് ആദ്യമൊക്കെ എൻജോയ് ചെയ്യുന്ന യുവതലമുറ, ഈ യുവത്വത്തിലാണ് നിലനിൽക്കുന്നത്, ഇവൻ പിന്നെ പക്വതയിലേക്കും കുടുംബത്തിലേക്കും ജീവിത പരിസ്ഥിതിയിലേക്കോ വരും. അവനെന്ന് ആദ്യമായിട്ട് മനസ്സിലാകും ഈ ഇരുമ്പ് കവചം ധരിച്ചുകൊണ്ട് ഞാൻ ജനനേന്ദ്രി ഒളിപ്പിച്ചു വെച്ചിട്ട് പൊട്ടിത്തെറിക്കാനായിട്ട് പോയി, ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കില്ലോ, അത് നിത്യതയെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ടൊന്നും ഒരർത്ഥവും ഇല്ലാന്ന് അവന് തിരിച്ചറിയുന്ന ഒരു വകതിരിവുണ്ടാവും. അതിന് രണ്ടാണ് കാരണം. ഒന്ന്, സയന്റിഫിക്കലി ഒരു വിധത്തിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഇസ്ലാമിലില്ല. ഹിസ്റ്റോറിക്കലി അതിന് ബേസില്ല. ഇനി മോറലി അത് സ്റ്റാൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇമ്മോറാലിറ്റിയാണ് ഏറ്റവും വലുത്, മനുഷ്യത്വ വിരുദ്ധത വലുതാണ്, അതിൻ്റെ സയന്റിഫിക്കലായിട്ടുള്ള ബ്ലണ്ടറുകൾ അതിലും വലുതാണ്,
അപ്പോ ഇനിയുള്ളവരുടെ ഭാവി അത്ര ശുഭകരമായ ഒന്നല്ല. ഇനി ഞാൻ അതിന്റെ മുമ്പിൽ കാണുന്ന ഒരു നിർദ്ദേശം, ഇവർക്ക് മാന്യമായിട്ടോടൊപ്പം സൂഫികളെ പോലെ ജീവിച്ചാൽ. സൂഫികളെ പറ്റി ആരെങ്കിലും അവമതിപ്പുണ്ടോ? സൂഫികൾ അവരുടെ ആത്മീയത കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിലും വിശ്വസിച്ച് പ്രവാചകനിലൊക്കെ വിശ്വസിച്ച് പോകുന്നുണ്ട്. പക്ഷെ അവര് ഒരു തരത്തിലും ആർക്കും ശല്യം ചെയ്യാതെ പോകുന്നു. സൂഫി വിശ്വാസധാര പുലർത്തുന്ന ആ സ്കൂളിൽ പെട്ടവർക്കല്ലാതെ ഇനി ലോകത്ത് ഇസ്ലാമിന് ഈ രൂപത്തിൽ പോകാൻ അത്ര എളുപ്പമല്ല എന്ന് കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ കാണുന്ന ഭാവിയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ മറ്റ് കാലാവസ്ഥകൾ ഉണ്ടായും അതിന് വേറെ ബദലുകളില്ല എന്ന് പറയേണ്ടി വരും.